കർണാടകയിൽ നിന്നാണ് ഈ ആപ്പ് കിട്ടിയത് അല്ലെങ്കിൽ ഇവർ പർച്ചേസ് ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർണാടക ബേസ്ഡ് പി ആർ ടീമിനാണ് ഈ പണമൊക്കെ നേരത്തെ സനോജി പറഞ്ഞതുപോലെ 20 കോടിയിലധികം രൂപ കൊടുത്ത് ഇത് ഏൽപ്പിച്ചത് കർണാടക ടീമിനെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസിനെ സഹായിക്കുന്നത് ഈ ഇതേപോലെ ഒരു പി ആർ ടീമാണ്, കനകോലുവാണ്. ഞങ്ങളൊക്കെ അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളിപ്പോൾ പറയുന്നത് കനകോലു കോൺഗ്രസ് കമ്മിറ്റി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പങ്കു കൂടി ഇതിൻ്റെ ഭാഗമായി അന്വേഷിക്കേണ്ടതുണ്ട്. ഈ കനകോലു കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിലാകെ വ്യാജന്മാരെ കൊണ്ട് നടക്കുക. നേരത്തെ കോട്ടയം കുഞ്ഞച്ചന്മാർ നമ്മുടെ നാട്ടിലിറങ്ങി വലിയ രീതിയിൽ നുണപ്രചരണം നടത്തിയിരുന്നു. ആ കോട്ടയം കുഞ്ഞച്ചന്മാരെ പിടിച്ചപ്പോൾ ഔദ്യോഗികമായി തന്നെ കോൺഗ്രസിൻ്റെ ഐ ടി സെല്ല് എന്ത് ചെയ്തു, അവരെ സഹായിച്ച് നിയമസഹായം കൊടുത്ത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ആന്റണിയുടെ മകന്റെ പിന്മുറക്കാരൻ പരസ്യമായി പറഞ്ഞു, ഞങ്ങളിതാ കോട്ടയം കുഞ്ഞച്ചനെ ജാമ്യത്തിലെടുത്തിരിക്കുന്നു. അങ്ങനെ വളരെ തെറ്റായ രീതിയിൽ പോകുന്ന കോട്ടയം കുഞ്ഞച്ചന്മാരെ സംരക്ഷിച്ചു നിർത്തി എന്ന് പരസ്യമായി പറയുന്ന കോൺഗ്രസ്, അവര് ഇതുപോലെയുള്ള തെറ്റുകൾക്കെല്ലാം പിന്തുണ കൊടുക്കുന്ന കാഴ്ചയാണുള്ളത്. ഇതാണോ ഈ കണങ്കോളു കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്റ്റൈൽ എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു അപകടകരമായ പോക്കാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഇപ്പോ കൊല്ലത്തെ 2 KSU നേതാക്കന്മാരുണ്ടല്ലോ, പ്രസാദ്, അവർ പേരറിയോ കൊല്ലത്തെ? ആ പിന്നെ ആ ഒരു കൗശികും വിഷ്ണു, അതെ അത് അത് തന്നെ വിഷ്ണു. പരിചയമില്ല പലർക്കും, ഓർമ്മയില്ല. കാരണം അവർ SFI ആയിരുന്നെങ്കിൽ, SFI ഏതെങ്കിലും ഒരു യൂണിറ്റ് കമ്മിറ്റിയിൽ മുമ്പെങ്ങോ പ്രവർത്തിച്ചവരായിരുന്നു എങ്കിൽ എല്ലാവരും ഒറ്റയടിക്ക് ആ പേര് പറയും. ഞങ്ങൾക്കറിയാത്തോണ്ടല്ലേ വിഷ്ണു കൗശികും ഭാരവാഹിയാണ്. ഇപ്പൊ സ്റ്റേറ്റിലേക്ക് മത്സരിച്ചു, അയാൾക്ക് വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയല്ല, അയാള് വ്യാജ സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് ഒരു ഇതൊരു ഒരു സംരംഭമായി കണ്ട് വിതരണം ചെയ്യുന്ന ഏർപ്പാടാണ്. അയാൾ ഉണ്ടാക്കിയ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ആളുകൾ എൻറോൾ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. വ്യാജന്മാരുടെ കേന്ദ്രമായി കേരളത്തിലെ കോൺഗ്രസ് മാറുക, വ്യാജന്മാർക്കെല്ലാം പിന്തുണയും കൊടുക്കുന്നവരായി കേരളത്തിലെ സതീശൻ മാറുക. ഇപ്പൊ ഇതൊക്കെ ഈ കേരളത്തിലെ ജനം തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒക്കെ വലിയ രീതിയിൽ ഇവര് പ്രൊമോഷന് വേണ്ടി പണം ചെലവഴിക്കുക, കർണാടകയിൽ നിന്നോ മറ്റോ കൊണ്ടുവന്ന പണം ഉപയോഗിച്ച് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തും അതുപോലെ തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം നേടാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം നേരത്തെയുണ്ട്. അതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. വളരെ ഗൗരവമായി കോൺഗ്രസിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആലുവയിൽ നമ്മളൊരു കേസ് കണ്ടു, അവരുടെ ആ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ പേര് ഓർമ്മയുണ്ടോ? ഇല്ലല്ലോ, നിങ്ങൾക്ക് ഓർമ്മ കാണില്ല. കാരണം ഓമനക്കുട്ടന്റെ പേര് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. കാരണം ഓമനക്കുട്ടനെ അങ്ങനെ ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറി ആയതുകൊണ്ട് അവരുടെ പേര് വലിയ രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ എടുത്ത് ഉപയോഗിച്ച് CPMനെ ആക്രമിക്കാൻ പരിശ്രമിച്ചു. എന്നാൽ ഇവിടെ അത്യന്തം ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞിന് കേരള ഗവൺമെന്റ് പണം കൊടുത്തപ്പോൾ ആ പണം കൈയിട്ട് വാരുന്നിടത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മാറി. സതീശന്റെ നാട്ടിൽ, അൻവർ സാദത്തിന്റെ നാട്ടിൽ, എന്നിട്ട് അവരൊക്കെ വലിയ രീതിയിൽ സ്റ്റേറ്റ്മെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുക. എന്നാൽ ആ തരത്തിലേക്ക് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ ആ തരത്തിൽ ഉയർന്നു വരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഞങ്ങൾ ഈ സമയത്ത് ഉന്നയിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച്, ഇവരുടെ ദുരൂഹമായ ഇടപാടുകളെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് DYFI മുന്നോട്ട് വെക്കുന്നത്. DGPക്ക് ഉൾപ്പെടെ പരാതി കൊടുത്ത് വീണ്ടും ഈ പരാതിയിൽ എന്തെങ്കിലും, ഞങ്ങൾ കൊടുക്കുന്ന പരാതിയിൽ അന്വേഷണം നടത്തി തുടർ ഏജൻസികൾ, ഏതെങ്കിലും വലിയ കേന്ദ്ര ഏജൻസികളൊക്കെ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ അത് കേരള സർക്കാരും ഇവിടുത്തെ കേരള പോലീസും ഒക്കെ തീരുമാനിച്ച് കാര്യക്ഷമമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതൊരു രാജ്യദ്രോഹ കുറ്റമായി തന്നെ ഈ കോൺഗ്രസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജ ID കാർഡ് ഉപയോഗവും അതുപോലെ തന്നെ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണവും അതിന്റെ വിൽപ്പനയും ഒക്കെ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഇപ്പോൾ എന്താ DYFIയുടെ മുമ്പിൽ നടക്കുന്നത്? DGPക്ക് പരാതി കൊടുക്കും ഞങ്ങൾ ഇപ്പോൾ. കൊടുത്തു, നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓ, കൊടുത്തു, പരാതി കൊടുത്തു. ഇനി വേറെ എന്തെങ്കിലും ഇതിനകത്ത് കൂടുതൽ അന്വേഷണം നടത്തണം എന്ന് വെച്ചാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതാണല്ലോ. ഓ, കേന്ദ്ര ഏജൻസിയോ അങ്ങനെ വേറെ എന്തെങ്കിലും? ഇല്ല, അത് സംസ്ഥാന പോലീസ് കൊടുത്ത പരാതി, അത് സംസ്ഥാനത്തിന്റെ പരിധിയിൽ പെടാത്ത വിധത്തിൽ അന്വേഷിക്കേണ്ടതുണ്ടെങ്കിൽ അത് സംസ്ഥാന ഗവൺമെന്റ് കൂടി ആലോചിക്കേണ്ട കാര്യമാണ്. സംസ്ഥാന പോലീസ് സംവിധാനം അത് ആ നിലയിൽ എടുക്കും എന്നാണ്